Merry Christmas to all. Ellarkkum TKM Self Kids ilekku swagatham. Innu actually ende birthday aanu. Cheriya celebration mathrame ullu. Sadharana nammal thinnunna biryaniyum cake mathrame ullu. Innu ellam undakkunna njan thanneyanu. Actually dum biryaniyude recipe ethinu munne vittittundu. Appo njan aadiyathilla. Baaki ella recipe ide video ethil edukkunnundu. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്. ഞാൻ കേക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ട് പീസാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്. നന്നായി എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ നന്നായി സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേക്ക്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് കേക്കാണ്. അല്ല നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം തേച്ചെടുക്കാം. ക്രീം അടിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. കൂടുതൽ ക്രീം നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡെക്കറേഷനാണ് കൂടുതൽ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ മീഡിയമാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. നമുക്കത് ക്രീം തേച്ചതിന് ശേഷം നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായി ഞാൻ ലെവൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. നമുക്ക് വീണ്ടും ക്രീം തേക്കാം. അത്യാവശ്യം ഞാൻ ക്രീം എടുക്കുന്നുണ്ട്. നമുക്ക് സൈഡിൽ ക്രീം തേക്കാം. എന്നിട്ട് നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ വേറെ ഡെക്കറേഷന് കൊടുക്കാം. ഇവിടെ കുറച്ച് ഫ്ലവേഴ്സാണ് വരക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ബോർഡർ വരക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട വരച്ചാൽ മതി. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇത് ഞങ്ങൾ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമിൽ അടിച്ചതാണ് ഞാൻ ഫ്ലവറിനും ബോർഡറിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ച് കേക്കിൻ്റെ പീസ് വെച്ച് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജാർ കേക്കിന് വേണ്ടിയുള്ള അടുത്ത കേക്ക് റെഡിയാക്കാം. അതിന് മുട്ട 3 മുട്ട, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, പിന്നെ വാനില എസൻസ്. ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് 1/4 കപ്പാണ്. പിന്നെ 1 കപ്പ് മൈദ അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട. നമുക്ക് കേക്ക് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി അടിച്ച് കൊടുക്കാം. അടിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതടിച്ചതിന് ശേഷം നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി പൊന്തി വരില്ല. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് വിസ്കോ ടീസ്പൂണോ എന്ത് യൂസ് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ കേക്ക് ട്രൈ ഇവിടെ എല്ലാം ഓയിൽ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്യണം. ഞാൻ ഓവനിലാണ് വെക്കുന്നത്. ഓവനിൽ വെച്ച് ഞാനിവിടെ 150 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് വെക്കുന്നത്. ഇത് പ്രീഹീറ്റ് ചെയ്ത 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ് ഓവൻ. നമുക്ക് ജാർ കേക്ക് റെഡിയാക്കാം. ഞാൻ ആദ്യം ജാറിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്.
നന്നായി ലെവൽ ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ മേലെ കേക്ക് റൗണ്ട് പീസിൽ മുറിച്ചതാണിത്. ഞങ്ങൾക്ക് നന്നായി നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആ കേക്ക് ഒന്ന് നന്നായി സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇനി അതിൻ്റെ മേലെ ചോക്ലേറ്റ് ചേർത്ത് വിപ്പിംഗ് ക്രീം അടിച്ചതാണ്. നന്നായി മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് നന്നായി അടിച്ചെടുത്തതാണിത്. ഞങ്ങൾക്കിതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും കേക്ക് വെക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതൽ വിപ്പിംഗ് ക്രീം ചേർക്കുന്നതിനനുസരിച്ച് കൂടുതൽ ടേസ്റ്റാണ് ഉണ്ടാവുക. ഞങ്ങൾ കേക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാം. ഇതിന് മേലെ വീണ്ടും വൈറ്റ് ക്രീം. ഞങ്ങൾ ലെയറായിട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് ചോക്ലേറ്റ് എന്ന രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് മാത്രം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടി ഞാൻ ചോക്ലേറ്റ് വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ചോക്കോ ചിപ്സും ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് നന്നായി ഭംഗിയിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തുണ്ടാക്കുന്നത് പുളിഞ്ചി. ആവശ്യമുള്ള സാധനങ്ങൾ പുളി, കായം, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ശർക്കര, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, കടുക്, ഉലുവ, പിന്നെ തക്കാളി സോസ്. നമുക്ക് എണ്ണ ഇട്ടൊന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായി തന്നെ അരിയണം, അപ്പോഴതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് കളറൊന്നും മാറിയിട്ടുണ്ട്. ഇനി അതൊന്ന് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ കടുകും ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉലുവ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. എന്നത് കളറൊക്കെ മാറിയതിനു ശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും 1 teaspoon 1/2 teaspoon മഞ്ഞൾപ്പൊടിയും എന്നിവ ഇട്ട് നന്നായി ഇളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എണ്ണയിലിട്ട് കോരിയെടുത്ത ഇഞ്ചി ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പുളിഞ്ചി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി. നമ്മുടെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി പുളി നന്നായി ഞവണ്ടിയതിന് ശേഷം ഇട്ട് കൊടുത്ത് അതിലേക്ക് ശർക്കരയും ഇട്ട് കൊടുക്കുകയാണ്. അവിടെ പുളിഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ദം ബിരിയാണി. ഞാൻ ദം ബിരിയാണിയുടെ റെസിപ്പിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട്. ദം ബിരിയാണിയും പിന്നെ സലാഡും അച്ചാറും പുളിഞ്ചിയും വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജാർ കേക്കിന് വേണ്ടിയുള്ള അടുത്ത കേക്ക് റെഡിയാക്കാം. അതിന് മൂന്ന് മുട്ട പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, പിന്നെ വാനില എസൻസ്. ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് 3/4 കപ്പാണ്. പിന്നെ 1 കപ്പ് മൈദ അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട. നമുക്ക് എഗ്ഗ് മുട്ട നന്നായി ബീച്ച് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി അടിച്ചു കൊടുക്കാം. അടിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് അടിച്ചതിന് ശേഷം നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി പൊന്തിയല്ല. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് വിസ്കോ, ടീസ്പൂണോ എന്ത് യൂസ് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ കേക്ക് ട്രൈ ഇവിടെ എല്ലാം ഓയിൽ തേച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്യണം. ഞാൻ ഓവനിലാണ് വെക്കുന്നത്. ഓവനിൽ വെച്ച് ഞാനിവിടെ 150 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് വെക്കുന്നത്. ഇത് പ്രീഹീറ്റ് ചെയ്ത 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ് ഓവൻ. നമുക്ക് ജാർ കേക്ക് റെഡിയാക്കാം. ഞാൻ ആദ്യം ജാറിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ലെവൽ ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ മേലെ കേക്ക് റൗണ്ട് പീസിൽ മുറിച്ചതാണിത്. നമുക്ക് നന്നായി നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആ കേക്കൊന്ന് നന്നായി ഇനി അതിൻ്റെ മേലെ ചോക്ലേറ്റ് ചേർത്ത് വിപ്പിംഗ് ക്രീം അടിച്ചതാണ്. നന്നായി മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് നന്നായി അടിച്ചെടുത്തതാണിത്. ഞങ്ങൾക്കിതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും കേക്ക് വെക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതൽ വിപ്പിംഗ് ക്രീം ചേർക്കുന്നതിനനുസരിച്ച് കൂടുതൽ ടേസ്റ്റാണ് ഉണ്ടാവുക. ഞങ്ങൾ കേക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാം. ഇതിന് അല്ല വീണ്ടും വൈറ്റ് ക്രീം. ഞങ്ങൾ ലെയറായിട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് ചോക്ലേറ്റ് എന്ന രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് മാത്രം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടി ഞാൻ ചോക്ലേറ്റ് വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ചോക്കോ ചിപ്സും ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ച് നന്നായി ഭംഗിയിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തുണ്ടാക്കുന്നത് പുളിഞ്ചി. ആവശ്യമുള്ള സാധനങ്ങൾ: പുളി, കായം, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ശർക്കര, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, കടുക്, ഉലുവ, പിന്നെ തക്കാളി സോസ്. നമുക്ക് എണ്ണ ഇട്ടൊന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായി തന്നെ അരിയണം, അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് കളറൊന്നും മാറിയതിന് മാറിയിട്ടുണ്ട്. ഇനി അതൊന്ന് കോരിയെടുക്കാം.
ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ കടുകും ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഈ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. എന്നത് കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എന്നിവ ഇട്ട് നന്നായി ഇളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എണ്ണയിലിട്ട് കോരിയെടുത്ത ഇഞ്ചി ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പുളിഞ്ചി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി, നമ്മുടെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി പുളി നന്നായി ഞവണ്ടിയതിന് ശേഷം ഇട്ട് കൊടുത്ത് അതിലേക്ക് ശർക്കരയും ഇട്ട് കൊടുക്കുകയാണ്. അവിടെ പുളിഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ദം ബിരിയാണി. ഞാൻ ദം ബിരിയാണിയുടെ റെസിപ്പി ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട്. ദം ബിരിയാണിയും പിന്നെ സലാഡും അച്ചാറും പുളിഞ്ചിയും വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക്, രണ്ട് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ബൈ.